ഹായ് ഫ്രണ്ട്സ്, വീട്ടുവൈദ്യത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു എണ്ണയാണ് ഉണ്ടാക്കുന്നത്, എള്ളെണ്ണയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ വൈറ്റമിൻ ഇ, ബി കോംപ്ലെക്സ്, കാൽസ്യം, പ്രോട്ടീൻ, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ താരനകറ്റാനൊക്കെ ഈ എള്ളെണ്ണ നമ്മുടെ തലയോട്ടിലൊക്കെ തേക്കുന്നത് നല്ലതാണ്. അതേപോലെ മുടി നല്ലോണം തഴച്ചു വളരാനൊക്കെ നല്ലതാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യണത്. ഈ എള്ളെണ്ണ നമുക്ക് കുട്ടികൾക്ക് മുടി വളരാനൊക്കെ തേക്കാൻ നല്ലതാണ്. അതേപോലെ മുടിയിലെ പെയിൻശല്യമൊക്കെ ഒഴിവാക്കി കിട്ടാനൊക്കെ നല്ലതാണ്. എല്ലാറ്റിനുപരി മുടിക്ക് ജീവൻ നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു ഓയില് കൂടിയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് എള്ളാണ്, കറുത്ത എള്ളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ എള്ള് നമുക്കൊന്ന് കഴുകണം. അപ്പോൾ ഇത് ഏകദേശം ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് എള്ളാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കഴുകി കളയണം. അപ്പോൾ അവിടെ മുകളിൽ പൊങ്ങി കിടക്കണ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കഴുകി കളയണം. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം കഴുകി കഴിഞ്ഞതാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഒന്നൊരു രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്ക് ഇത് കുതിർത്താൻ വയ്ക്കണം. ഇതിപ്പോൾ കുതിർത്തിന് ശേഷം ഉള്ളതാണ്. ഇനി നമ്മളിവിടെ എടുത്തേക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ചെറുകിയതാണ്. ഇത് രണ്ട് തേങ്ങയുടെ തേങ്ങ ചെറുകിയതാണ് ഇത്. അപ്പോൾ ഈ തേങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിടുന്നത് എള്ള് കുതിർത്തത് കുറച്ച് ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് വെള്ളം ആവശ്യമെങ്കിൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്കൊന്ന് അരിഞ്ഞിട്ടാനും അതേപോലെ കുറച്ച് തേങ്ങാപ്പാൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് വരാം. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം. ഈ തേങ്ങാപ്പാലായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ എള്ളും കൂടി ഇതിലേക്ക് ചേർന്നിരിക്കണം. അതുകൊണ്ട് എള്ളിൻ്റെ ഗുണവും ഇതിലേക്ക് ചേരുന്നതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഏകദേശം ഇത്രയാണ് എനിക്ക് കിട്ടിയത്, രണ്ട് തേങ്ങയിൽ നിന്ന്. ഇതൊന്നും കൂടി ഞാനൊന്ന് അരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പിഴിഞ്ഞപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ചാടിയായിരുന്നു. അപ്പോൾ ആ തേങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞ തേങ്ങ തന്നെയാണ്. അതും കൂടി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ എണ്ണ ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഉരുക്കുവെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ നെയ്യെടുക്കലാണ്. അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ തീയിലേക്ക്, അതായത് ചട്ടി വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇത് തിളപ്പിച്ചെടുക്കുകയാണ്. ഓയിൽ വരണ വരെ നമ്മളിത് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ മെത്തേഡാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡാവുമ്പോൾ കുറച്ച് ഗ്യാസ് അധികം ആവുന്നുള്ളൂ. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഓയിൽ റെഡി ആവുന്നതാണ്. മറ്റേത് രണ്ട് ദിവസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ അടുപ്പിലാണ് വെച്ചേക്കുന്നത്. നല്ല കട്ടിയുള്ള ചീഞ്ചട്ടിയിലാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. ഇൻഡാലിയത്തിൻ്റെ ഒരു ചീഞ്ചട്ടിയാണ്. അപ്പോൾ ഇത് തിളക്കണ വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് അടിയിൽ പിടിക്കാതെ നോക്കി ഇളക്കിയുണ്ട് തന്നെ ഇരിക്കണം കുറച്ച് നേരമൊക്കെ. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അതിൻ്റെ നെയ്യൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓയിൽ കിട്ടുന്നതാണ്, എള്ളെണ്ണ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് പുകഞ്ഞൊന്നും പോകരുത്. തീ കുറേശ്ശെ കത്തിച്ചാൽ മതി. ഗ്യാസും ആകുമ്പോൾ നമുക്ക് കുറച്ചിടാം, സിമ്മിലിട്ടാൽ മതി. ഇതിപ്പോൾ അടുപ്പിൽ വെച്ചേക്കണ കാരണം നമ്മൾ അടുത്ത് തന്നെ വയ്ക്കണം. അതേപോലെ ചേരണ്ടിയുടെ തന്നെ ഇരിക്കണം. ഇതേപോലെ ഇളക്കിയുണ്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ അടി പിടിച്ച് ഫുള്ളായിട്ട് കരിഞ്ഞ് കൊളായി പോവും. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് ശ്രമിച്ചാൽ മതി. അപ്പോൾ കുറച്ച് നേരം കൂടി ഞാനിത് വെയിറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ ഓയിൽ ഫുള്ളായിട്ട്, ആ നെയ്യ് ഫുള്ളായിട്ട് നമുക്ക് തേങ്ങയിൽ നിന്ന് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം എനിക്കിതിൽ വെയിറ്റ് ചെയ്യേണ്ടതെന്ന്. ഞാൻ അടുപ്പത്ത് വെച്ചായിരുന്നോണ്ടാണ് വേഗം വേഗം ആയത്. ഗ്യാസുമേ ആകുമ്പോൾ കുറച്ചും കൂടിയും ടൈം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുണ്ടോ, പതപത പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിലിവിടെ റെഡി ആയിട്ടുണ്ട്. പതപത പോലെ വന്ന് കഴിയുമ്പോൾ നമ്മളിവിടെ ഓഫ് ചെയ്ത് വയ്ക്കണം. ഇതിപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒന്ന് അരിച്ച് എടുക്കേണ്ട വരും. ഇതിൻ്റെ ആ കീടയൊക്കെ നമുക്ക് അത് മാറ്റിക്കളയണം. കുറേശ്ശെ കീടയൊക്കെ മാറ്റിക്കളയാം. ഒന്ന് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മാത്രമായിട്ട് നമുക്ക് ഇങ്ങനെ അരിക്കാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ചരിച്ച് വെക്കുമ്പോൾ കീടയൊന്നും പാടില്ല. കീടയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാമെന്നുള്ളൂ. ഇത് ഞാൻ ചൂടാറി പിറ്റേ ദിവസമാണ് ഇത് അരിക്കണത്. ചൂടാറി അപ്പം തന്നെ അരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഓയിൽ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഇത് അരിച്ചെടുക്കാം നമുക്ക്. ഇതിൽ നമ്മൾ ബ്ലാക്ക് എള്ളാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളറ് വ്യത്യാസമൊക്കെ ഉണ്ട്.
അപ്പോൾ നമുക്ക് മുടിക്ക് തേക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവായിട്ട് മുടി വളരുന്നതാണ്, മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ നല്ലതാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിത് നമുക്കൊരു കുപ്പിയിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എള്ളെണ്ണ ഈ രീതിയിലൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല എഫക്റ്റീവായിട്ടുള്ള എള്ളെണ്ണയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ തേച്ച് കുളിപ്പിക്കാനൊക്കെ ഈ എള്ളെണ്ണ നല്ലതാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ തലമുടി വളരാനൊക്കെ നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്ക് തലയിൽ തേക്കുമ്പോൾ നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് തലയിൽ നെറുകയിൽ ആദ്യം തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മസാജ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. ഇതേപോലെ തേച്ച് കൊടുക്കാം. മുടി നല്ലോണം വളരാനൊക്കെ കുട്ടികൾക്ക് നല്ലതാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് തലയിൽ തേച്ച് ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മളിത് കഴുകി കളയാം. ഒരുപാട് നേരമൊന്നും വായിക്കണ്ട. അതേപോലെ വലിയവർക്കാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്തതിന് നല്ലതായിരിക്കും. നമ്മൾ സാധാരണ കുളിക്കുന്ന പോലെ തല കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.